ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീശ്ന. ഇപ്പൊ നമുക്ക് ഈ ഒരു ബോൾസം ചെടിയോട് എന്താ ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാല് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിന്റെ ഈ ഒരു ഫ്ലവർ തന്നെയാണ് അല്ലെ. നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതിന്റെ ഈ ഒരു ഫ്ലവർ കാണുമ്പോ തന്നെ നമുക്ക് ഈ ഒരു ചെടീനെ വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം ഈ ഒരു ചെടീന്റെ രണ്ട് ചട്ടി ഉണ്ടായാൽ മതി നമ്മളെ വീട് മനോഹരമാക്കി തീർക്കാൻ. അത്രയ്ക്കും നല്ല ഒരു ചെടിയാണ് നമ്മളെ ബോൾസം. അപ്പൊ നമ്മളെ വീട്ടിൽ കൂടുതലായിട്ടുള്ള ഒരു ചെടിയാണ് ബോൾസം. അപ്പൊ ഇതിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ ഒരു ബോൾസം എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത്, ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇന്നലൊരു കലാത്തിയന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കലാത്തിയ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കോണ്ടാക്ട് നമ്പർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ അഗ്ലോണിമ, കലാത്തിയ, സിങ്കോണിയം അങ്ങനെ ഒരുപാട് നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ നമുക്ക് കെയർ ചെയ്യണം, നമുക്ക് നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാനും ധാരാളം തൈകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ പുതിയ ചാനലിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു ബോൾസത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇതുപോലത്തെ പുഴുക്കൾ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇതുപോലത്തെ നല്ല വലിയ പുഴുക്കളാണ് ഈ ഒരു ബോൾസത്തിൽ ഉണ്ടാവാറുള്ളത്. ഇത് നമ്മൾ ഈ ഒരു ചെടിയിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെടി മൊത്തം തിന്നു തീർക്കും കേട്ടോ. അപ്പൊ ഇത് ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ്, എൻ്റെ ഒരു ബോൾസും ചെടിയിട്ട് മൊത്തം പോയിട്ടുണ്ട്. അപ്പൊ ഞാനിത് എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോണ്ട് അടുത്ത ചെടിയിലേക്ക് മാറി നിൽക്കുകയാണ് ഇത്. ഇതുപോലത്തെ പുഴുക്കളൊക്കെ വന്ന് നമ്മളെ ചെടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു ചെടീന്റെ ഭംഗി ഉണ്ടല്ലോ, ഇതേപോലെ പൂക്കളൊക്കെ നിറഞ്ഞ് നല്ല ഉഷാറായിട്ട് വരുന്ന ചെടികളിലാണ് കൂടുതലായിട്ടും ഇതേപോലെ ഒച്ച ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കും. അപ്പൊ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഈ ഒരു ചെടീനെ ഇടയ്ക്ക് നമ്മൾ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് തവണ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് നമ്മളെ മഞ്ഞളാണ്, നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന സാധാ മഞ്ഞൾ ഉണ്ടല്ലോ, ആ ഒരു മഞ്ഞളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നമ്മൾ ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, ബോൾസം ചെടി എന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ഇങ്ങനെ കൊടുക്കുക. ഓവർ ആയിട്ട് പ്രാണി ശല്യമോ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, കീടങ്ങളെ ശല്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു ലീഫിലും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചെറുതായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ചെടിച്ചട്ടി ഉണ്ടല്ലോ, ചെടിച്ചട്ടി ഇതേപോലെ ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചെടിച്ചട്ടീൻ്റെ എല്ലാ ഭാഗത്തുള്ള മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞൾ ഉണ്ടല്ലോ, മഞ്ഞൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കുക കുറച്ച്. അപ്പൊ അതാണെങ്കിലും നല്ലതാണ്. ഒരിക്കലും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുരട്ടിലേക്ക് ഇടാതെ ചെടിച്ചട്ടീൻ്റെ സൈഡിലൂടെ. പിന്നെ വേറൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ ഈ ഒരു ഇത് നമ്മളെ പുകയിലാണ്. അപ്പൊ അത് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് വെള്ളമാണ് കേട്ടോ, സാദാ പച്ചവെള്ളമാണ്, അതിലേക്ക് എടുക്കുക. അപ്പൊ അതിലേക്ക് ഇതേപോലെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ഇതിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പൊ അതൊന്നും നമ്മൾ കീടങ്ങൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. ഇത് നമ്മൾ നല്ലൊരു ജൈവ കീടനാശിനിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ കായം ഒന്നെങ്കിൽ പാൽക്കായ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സാമ്പാർ കായ ഉണ്ടല്ലോ വീട്ടിലൊക്കെ ഉള്ള നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന, അപ്പൊ അതെടുക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ, കാരണം നല്ല സ്മെല്ലായിരിക്കും. ഇത് വെറുതെ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാലും ഇട്ട് ആ വെള്ളം നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും കീടശല്യങ്ങളൊന്നും വരില്ല. പിന്നെ അതാ നമ്മളെ കാന്താരി. ഇപ്പൊ കാന്താരി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളവർ എടുക്കുക കേട്ടോ. ഇനിയിപ്പോ പുകയിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയും കായും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതാ ഒരു സ്പൂണ് മഞ്ഞളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്.
നമുക്ക് വെളുത്തുള്ളി മാത്രമാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലാണ്. അല്ലെങ്കിൽ ആര്യവേപ്പിന്റെ ഇല ഉണ്ടല്ലോ, അതാണെങ്കിലും വെറുതെ മഞ്ഞളിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്താലും ഇതുപോലത്തെ കീടങ്ങളൊന്നും വരില്ല. അപ്പൊ ഇത് നമ്മളൊന്ന് നല്ലതുപോലെ ഇതേപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുക. അപ്പൊ തിളച്ചപ്പോ കണ്ടോ ഇതിന്റെ ആ കളറാണ് മാറിപ്പോയി, നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ആയി കിട്ടും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഇത് നമുക്ക് ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ചെടീന്റെ ലീഫിലും ഫ്ലവറിലൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പൊ ആ രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് ഇതിന്റെ നമ്മൾ എടുത്ത ഈ പാത്രമൊക്കെ ഉണ്ടല്ലോ, പാത്രമൊക്കെ ഭയങ്കര യെല്ലോ കളറായിക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ല പാത്രത്തിലൊന്നും എടുക്കണ്ട. അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മള് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിലായിരുന്നു നമ്മളിത് തിളപ്പിച്ചെടുത്തത്. അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാനിത് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന്റെ മുന്നേ, നമ്മൾ തളിച്ചു കൊടുക്കുന്നതിന്റെ ഒക്കെ മുന്നേ ആയിട്ട് നമ്മൾ ചെടികൾ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പൊ ഇത് നമ്മളൊരു 4-5 മണി സമയത്തൊക്കെ ആയിരിക്കുമല്ലോ ചെടികൾ നനയ്ക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ചെയ്താൽ മതി, നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് ഈ ഒരു ചെടീന്റെ മുകളിൽ തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ലീഫിലും ഫ്ലവറിലും ഈ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ തളിക്കുകയാണെങ്കിൽ ഇതിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഈ കായത്തിനും പുകയിലേക്കും ഒക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്, അത് ഭയങ്കരമായിട്ട് ഈ ഒരു ചെടികളിലൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ ഈ ഒരു 5 മണിന്റെ ശേഷം ഇത് ചെയ്യുമ്പോൾ പറഞ്ഞാല് രാത്രി മൊത്തം ഈ ഒരു ചെടിക്ക് പ്രത്യേകിച്ചുള്ള വെയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ പകല് ചെയ്യുന്നേക്കാളും നല്ലത് ഇതേപോലെ ഒരു 4-5 ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ നല്ലതുപോലെ ഈ ഒരു ചെടികളൊക്കെ നനച്ചു കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചെടികൾക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടിക്ക് ഓവറായിട്ടുള്ള വെയിലത്ത് കൊണ്ടുപോയി വെക്കാതിരിക്കുക. അതേപോലെ തന്നെ ഓവറായിട്ടുള്ള റൈനിങ് സീസണിലൊക്കെ നമ്മൾ ഓവറായിട്ടുള്ള വെള്ളം വാട്ടറിങ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് നമ്മളെ ബോൾസം. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞാല് ഈ ഒരു ചെടിക്ക് ഒന്നെങ്കിൽ രാവിലെയാണ് കൂടുതലും ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സമയം രാവിലെയാണ് ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ചെയ്യാറുള്ളത് രാവിലെയാണ് ചെടികളൊക്കെ നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമ്മളൊരു ഒരു ഏകദേശം ഒരു മാസത്തിൽ ഒരു തവണെങ്കിലും നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വളർത്ത് കൊടുക്കും. പിന്നെ ഓൾറെഡി നമ്മൾ നല്ലൊരു പോട്ട് മിക്സിലാണ് ഈ ഒരു ചെടി നട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ടുള്ള വളമോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കമ്പോസ്റ്റിലെ വേസ്റ്റും ആ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ അതേപോലെ സ്ലെറിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെടി പെട്ടെന്ന് അഴുകി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ധാരാളം പൂക്കൾ നിറയും. പിന്നെ ഞാൻ ഒരുപാട് ഫ്ലവറിങ് ടിപ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, അപ്പൊ അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടി നശിച്ചു പോവാതെ നഷ്ടപ്പെടാതെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രിക്കുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പൊ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട നിങ്ങൾ ആ ഒരു ലൈക്കും. അപ്പൊ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ ഞാൻ എന്നും ഉച്ചയ്ക്ക് 2-2.5 ആ ഒരു സമയത്തായിരിക്കും എന്റെ വീഡിയോ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണേ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.